കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഡിഗ്രി അഡ്മിഷൻ കേരള സർവകലാശാല ആദ്യ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ആദ്യ അലോട്ട്മെൻറ്റിൽ ലഭ്യമായ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അലോട്ട്മെൻറ്റിൽ എങ്ങും തന്നെ കിട്ടാത്ത വിദ്യാർത്ഥികൾ വിഷമിക്കേണ്ടതില്ല. തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു കോളേജ് ലഭ്യമാകുന്നതായിരിക്കും. കാരണം ആദ്യ അലോട്ട്മെൻറ്റ് മാത്രമാണ് വന്നിരിക്കുന്നത്. ഈ വർഷത്തെ ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് അലോട്ട്മെൻറ്റാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ എന്താണ്? ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, ഇതിൽ കിട്ടിയ വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ തന്നെ അഡ്മിഷൻ എങ്ങും തന്നെ ആകാത്ത വിദ്യാർത്ഥികളുണ്ട്. ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. തന്നെ നിങ്ങൾ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുക. ഇതുവരെയും ചെക്ക് ചെയ്യാത്ത വിദ്യാർത്ഥികൾ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിനും തേർഡ് അലോട്ട്മെൻറ്റിനും വേണ്ടി എന്ത് ചെയ്യണം? ഇതിനായിട്ട് നിങ്ങൾ യാതൊന്നും ചെയ്യേണ്ടതില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം നിങ്ങൾക്ക് ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ ഒരു കോളേജും ലഭ്യമായിട്ടില്ല. സോ ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണ്. ഇവിടെ അലോട്ട്മെൻറ്റ് ലഭിച്ച് ആ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ തന്നെ താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികളുമുണ്ട്. അപ്പോൾ ഇവർ നിങ്ങൾക്ക് അഡ്മിഷൻ ആദ്യ അലോട്ട്മെൻറ്റിൽ ലഭിച്ചു എന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടതാണ്. 28th June 28th മുന്നേ ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കുകയും പേയ്മെൻറ്റ് സക്സസ് ആയി എന്ന നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ്. അപ്പോൾ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ ഫീസ് അടയ്ക്കുക എന്നത് ആദ്യം ശ്രദ്ധിക്കുക. June 28th വരെയാണ് ഫീസ് അടയ്ക്കാനുള്ള തീയതി. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ ലഭിച്ചു, നിങ്ങൾക്ക് ആ കോളേജിൽ പോകാൻ താല്പര്യമുണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ആ കോളേജിൽ തന്നെയാണ് പോകാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫീസ് അടച്ചതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ കോളേജ് ആദ്യത്തെ കോളേജാണ്, നിങ്ങൾ വെച്ചേക്കുന്ന ഫസ്റ്റ് ഓപ്ഷൻ കോളേജ് തന്നെയാണ് ലഭിച്ചത് എങ്കിൽ നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ടതില്ല. എന്നാൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് അതിന് താഴേക്കുള്ള കോളേജാണ്, നിങ്ങൾ ആ കോളേജിൽ പോകാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ആ കോളേജിന് തൊട്ടു മുകളിലായിട്ടുള്ള കോളേജുകൾ, അതിനാണ് നമ്മൾ ഹയർ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി ഈ ഹയർ ഓപ്ഷൻസുകൾ ക്യാൻസൽ ചെയ്യേണ്ടതാണ്. ഹയർ ഓപ്ഷൻസുകൾ ക്യാൻസൽ ചെയ്യാത്ത പക്ഷം നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു കോളേജ് ലഭ്യമായാൽ നിങ്ങൾക്ക് ആ കോളേജിൽ പോകേണ്ടതായി, നിർബന്ധമായും പോകേണ്ടതായി വരും. നിലവിൽ ലഭ്യമായ കോളേജ് നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭ്യമായി ആ കോളേജിൽ പോകാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അവർ ആദ്യം വെച്ചിരിക്കുന്ന ഓപ്ഷൻ അല്ല ലഭിച്ചത് എങ്കിൽ ഫീസ് അടച്ചതിന് ശേഷം നിങ്ങൾ ഹയർ ഓപ്ഷൻസുകൾ ക്യാൻസൽ ചെയ്യേണ്ടതാണ്. എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ പോകാൻ താല്പര്യമില്ല, നിങ്ങൾ വെച്ചിരിക്കുന്ന മുകളിലത്തെ ഓപ്ഷൻസിലെ കോളേജുകളിലേക്കാണ് നിങ്ങൾക്ക് പോകാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ ഫീസ് അടയ്ക്കുക. നിങ്ങളും ഫീസ് അടച്ചതിന് ശേഷം നിങ്ങൾ ഹയർ ഓപ്ഷൻസുകളിൽ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. നിങ്ങൾ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുക. അതായത് ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭ്യമായ കോളേജിൽ തന്നെ പഠിക്കുവാൻ സാധിക്കുകയും എന്നാൽ ഹയർ ഓപ്ഷൻസുകൾ ക്യാൻസൽ ചെയ്യാത്ത വിദ്യാർത്ഥികളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കോളേജിൽ പോകാൻ, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭ്യമായ കോളേജിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് ലഭ്യമായിട്ടുണ്ട് എങ്കിൽ June 28th മുന്നേ നിങ്ങൾ ഫീസ് അടയ്ക്കുകയും ആ ട്രാൻസാക്ഷൻ സക്സസ് ആയതിൻ്റെ പ്രിൻ്റ് ഔട്ട് കയ്യിൽ സൂക്ഷിക്കേണ്ടതുമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇൻ കേസ് നിങ്ങൾ ഫീസ് അടച്ചില്ല എങ്കിൽ നിങ്ങളെ മറ്റൊരു അഡ്മിഷൻ അലോട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് പരിഗണിക്കുന്നതല്ല, നിങ്ങൾക്ക് നിലവിൽ ലഭ്യമായ കോളേജും നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. അതുകൊണ്ട് June 28th എന്നുള്ള തീയതി വളരെ കൃത്യമായി നോട്ട് ചെയ്യുക. ഈ തീയതിക്ക് മുന്നേ തന്നെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കേണ്ടതാണ്. ഫീസ് അടയ്ക്കുക മാത്രമല്ല, ആ ട്രാൻസാക്ഷൻ സക്സസ് ആയി എന്നതിൻ്റെ പ്രിൻ്റ് ഔട്ട് കൂടി കയ്യിൽ കരുതേണ്ടതാണ്. അഡ്മിഷൻ സമയത്ത്, നിങ്ങൾ കോളേജിൽ ഹാജരാകുന്ന സമയത്ത് ആ ഒരു പ്രിൻ്റ് ഔട്ട് അവിടെ കാണിക്കേണ്ടതായിട്ട് വരും. സോ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭ്യമായ കോളേജിൽ തന്നെയാണ് പോകാൻ താല്പര്യമെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഫീസ് അടയ്ക്കുക, ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യുക. നിലവിൽ നിങ്ങൾ പ്രവേശനത്തിനായി കോളേജിലേക്ക് ചെല്ലേണ്ടതില്ല, അതിനുള്ള ടൈം അവർ വളരെ വ്യക്തമായി പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാത്ത വിദ്യാർത്ഥികൾ, നിങ്ങളും കോളേജിലേക്ക് നിലവിൽ പോകേണ്ടതില്ല. നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാതെ ഫീസ് അടയ്ക്കുക, ഹയർ ഓപ്ഷൻസുകൾ ക്യാൻസൽ ചെയ്യാതിരിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളെ അടുത്തൊരു ഓപ്ഷനിലേക്ക് പരിഗണിക്കുന്നതായിരിക്കും. അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ ആ ഓപ്ഷൻസുകൾ പരിഗണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എടുത്തിരിക്കുന്ന ഇൻഡെക്സ് മാർക്കുകളും നമ്മളുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ആ ഇൻഡെക്സ് മാർക്കുകൾ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കുമായി താരതമ്യപ്പെടുത്തി നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ ലഭിക്കാനുള്ള സാധ്യത എത്രയെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടി ഫസ്റ്റ് അലോട്ട്മെൻറ്റിലൂടെ കേരള സർവകലാശാല നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ വിഷമിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻസുകൾ ക്യാൻസൽ ചെയ്യാത്ത പക്ഷം നിങ്ങളെ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കും.
കാണിക്കുകയും ഹയർ ഓപ്ഷൻസുകൾ ക്യാൻസൽ ചെയ്ത പക്ഷം നിങ്ങൾക്ക് നിലവിൽ ലഭ്യമായ കോളേജിൽ തന്നെ തുടരാൻ സാധിക്കുന്നതുമാണ്. ഈ ഒരു വിവരം കൃത്യമായി ശ്രദ്ധിക്കുക. ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭ്യമായ വിദ്യാർത്ഥികൾ ആ കോളേജിൽ താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ കോഴ്സിൽ താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടതാണ്. അടുത്തൊരു അലോട്ട്മെന്റ് വരുന്ന ഘട്ടത്തിൽ നിങ്ങൾക്ക് മറ്റൊരു കോളേജ് മാറി വരികയാണെങ്കിൽ നിങ്ങൾ അവിടെ ഫീസ് അടയ്ക്കേണ്ടതില്ല. നിലവിൽ ഇത് യൂണിവേഴ്സിറ്റി ഫീസാണ് നിങ്ങൾ അടയ്ക്കുന്നത്. ഒറ്റത്തവണയാണ് യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കേണ്ടത്. ആ ഫീസ് അടച്ചതിന് ശേഷം നിങ്ങൾക്ക് എപ്പോഴാണോ അലോട്ട്മെന്റ് ലഭ്യമാകുന്നത് ആ ഘട്ടത്തിലായിരിക്കും നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടത്. സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് മറ്റൊരു കോളേജ് ലഭ്യമാകുന്ന ഘട്ടത്തിൽ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടതില്ല. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫീസ് അടച്ച വിദ്യാർത്ഥികൾ, ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഏതൊരു കോളേജും ലഭ്യമായ വിദ്യാർത്ഥികൾ കോളേജിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഫീസ് അടയ്ക്കണം. അത് യൂണിവേഴ്സിറ്റിക്കാണ് ആ ഫീസ് അടയ്ക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ കോളേജുമായിട്ട് അതിന് യാതൊരുവിധ ബന്ധവുമില്ല. നിങ്ങളെ അടുത്ത അലോട്ട്മെന്റിൽ പരിഗണിക്കണമെങ്കിൽ പോലും ഈ ഒരു ഫീസ് അടയ്ക്കണം. നിങ്ങൾക്ക് ലഭ്യമായ കോളേജിൽ താല്പര്യമുണ്ട്, ആ കോളേജിൽ അഡ്മിഷൻ എടുക്കാനാണ് ഉദ്ദേശമെങ്കിലും നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ആരും തന്നെ വിഷമിക്കേണ്ട. ആദ്യ അലോട്ട്മെൻറ്റ് മാത്രമാണ് വന്നിരിക്കുന്നത്. തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ഇനി ഒരു എഡിറ്റ് ഓപ്ഷൻ കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിനോ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമോ ഒരു എഡിറ്റ് ഓപ്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മുൻ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കും ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കും ഒക്കെ പരിശോധിച്ച് നമുക്ക് വീണ്ടും ഒരു റീഅറേഞ്ച്മെൻ്റ് ഒക്കെ നടത്താനുള്ള അവസരം കൂടി ലഭ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു അവസരത്തിൽ കൃത്യമായും നിങ്ങളിലേക്ക് അത്തരം കാര്യങ്ങളെല്ലാം എത്തിക്കുകയും അത് എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്താൽ അഡ്മിഷൻ ലഭ്യമാകും എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്കൊരു മുൻ വർഷങ്ങളിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി നിങ്ങൾക്കൊരു വിവരങ്ങൾ ഞങ്ങൾ നൽകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന തരത്തിൽ വീഡിയോകളെ മാറ്റേണ്ടതാണ്. അപ്പോൾ മറ്റൊരു ലേറ്റസ്റ്റ് ഇൻഫർമേഷനുമായിട്ടും നിങ്ങളിലേക്ക് എത്താം. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്.